ലോർഡ്, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. എന്റെ ഒരു അനുഭവ സാക്ഷി എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഇതൊരു കഥയോ ഒരു സ്വപ്നമോ ഒരു ഓർമ്മയോ ഒന്നുമല്ല. ഈ സാക്ഷ്യം അനേക ആയിരങ്ങൾക്ക് പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇതുവരെ ഒരുപാട് പേർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. ഞാനൊരു ഹിന്ദു പൂജാരി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ മൂന്ന് മക്കളാണ്. ഞാൻ രണ്ടാമത്തെ ആളാണ്. ഞങ്ങൾ ഒരു ഹിന്ദു പൂജാരി കുടുംബമായതുകൊണ്ട് സത്യദൈവം ആരെന്ന് അറിയത്തില്ല. മുക്കോടി ദൈവങ്ങൾക്ക് സേവകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരുന്നു. എൻ്റെ വീട്ടിലെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് എല്ലാ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഒന്ന് തലയിടിച്ച് ഭിത്തിയിലോട്ട് തലയിടിച്ച് കരഞ്ഞ്, നീയൊക്കെ എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലേ, എനിക്കൊരു സമാധാനം തരത്തില്ലേ, സന്തോഷം തരത്തില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന അവസ്ഥയായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ആരെന്ന് അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് നിരാശകളും ഭാരങ്ങളും കഷ്ടതകളും മാത്രം ഉള്ളായിരുന്നു. നമ്മളൊക്കെ പാടുന്ന പോലെ വിളിച്ചു ഞാ പല ദൈവങ്ങളെ, അവരോ വിളിക്കേട്ടില്ല, കണ്ണുണ്ട് കണ്ടില്ല, കാതുണ്ട് കേട്ടില്ല, മൗനതരായിരുന്നേ അവരുന്നു, മൗനതരായിരുന്നു അവരന്നു, മൗനതരായിരുന്നു. പലതവണ ഞങ്ങളെ കൊണ്ടിട്ട് അർദ്ധരാത്രിയിൽ മൂന്ന് മക്കളെയും കൈ പിടിച്ചുകൊണ്ട് വലിയൊരു കിണറ്റിലോട്ടൊക്കെ വീണ് മരിക്കുവാൻ ചെന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ ഒരു വയസ്സായ മനുഷ്യൻ, ആ മനുഷ്യൻ ആരാന്ന് എന്തോന്ന് എവിടുന്ന് വന്ന ഒന്നും അറിയത്തില്ല, എന്തിനാണ് മോളെ നീ ഇവിടേക്ക് വന്നത്, നീ വീട്ടിലേക്ക് നീ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് പലതവണ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരിക്ക് ഒരു വയസ്സ്, എനിക്കൊരു രണ്ടര വയസ്സ്, എൻ്റെ സഹോദരന് ഒരു നാല് വയസ്സ്, ഇത്രയൊക്കെ പ്രായം, തീർത്തും ചെറിയ ചെറിയ പിള്ളേരാണ് ഞങ്ങൾ. അങ്ങനെ ഒരുപാട് കഷ്ടതയുടെ വക തരുന്ന, അപ്പൊ എനിക്ക് കൊച്ചു പ്രായത്തിൽ തന്നെ എൻ്റെ നടപ്പ് ശേഷിയും നഷ്ടപ്പെട്ടു, അതുപോലെ ചെവിയുടെ കേൾവിയും നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാലത്തെ അങ്ങനെയുള്ള പിള്ളേരെ വളർത്തുവാൻ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലമാണ്. അന്നത്തെ കാലത്ത് എന്നെ വളർത്തുവാനായി എൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സുണ്ടെങ്കിൽ പലരും പറഞ്ഞു ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് അത് എന്നെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പലരും പറഞ്ഞെങ്കിലും, പക്ഷെ എൻ്റെ മാതാവിന് അതിന് താല്പര്യമായില്ല. എൻ്റെ മാതാവ് കഷ്ടപ്പെട്ട് തന്നെ എന്നെ വളർത്തി എൻ്റെ മാതാവിനെ ഒന്നും അറിയണമായിരുന്നു. ഇത്രയോ ദൈവങ്ങളുണ്ട്, യഥാർത്ഥ ദൈവം ആരാണ്, യഥാർത്ഥ സത്യദൈവം ആരാണെന്ന് പറഞ്ഞ് എൻ്റെ മാതാവ് സത്യദൈവത്തെ തേടി അലയുമായിരുന്നു. തേടി അലഞ്ഞ് ഒരു വ്യക്തിയോട് ചോദിച്ചു, ചേച്ചി ഇത്രയോ ദൈവങ്ങളുണ്ട്, ഇതിൽ ഏതാണ് സത്യദൈവം എന്ന് ചോദിച്ചപ്പോ, സത്യദൈവം എന്നൊന്നുണ്ട്, യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ട്, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പോ എൻ്റെ അമ്മ ചോദിച്ചു, അപ്പൊ ഈ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആ ദൈവം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ്, നീ ഒരു പള്ളിയിലേക്ക് പോ, അപ്പൊ അവിടെയുണ്ട് ആ ദൈവം, നിനക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആദ്യം ഒരു കത്തോലിക്ക ചർച്ചിലേക്ക് ചെന്നിട്ട് ഒരു കന്യാസ്ത്രീയോട് ചോദിച്ചു, ഞാൻ ഈ പള്ളിയിലേക്ക് വന്നുകൊള്ളട്ടെ എന്ന്. ആ കന്യാസ്ത്രീ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് ആലോചിച്ചിട്ട് പറയാം, കപ്പിയാരോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ മാസങ്ങൾ കാത്തിരുന്ന് ആ കന്യാസ്ത്രീയും വന്നില്ല, കപ്പിയാരും വന്നില്ല. അങ്ങനെ പിന്നെ പോയില്ല. പിന്നെ എങ്ങനെയോ കേട്ടറിഞ്ഞ ഒരു മെന്തുകോസ് ചർച്ചിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി ചില വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നടപ്പ് ശേഷി തിരികെ ലഭിച്ചു. നന്നായിട്ട് ഞാൻ നടക്കുവാൻ തുടങ്ങി. എന്നെ സ്കൂളിലേക്ക് കൊണ്ടു ചേർത്തു. ഞങ്ങള് മൂന്ന് മക്കളും ഞങ്ങൾ പഠിക്കുവാനായി ആരംഭിച്ചു. അങ്ങനെ ചില കാലങ്ങൾ മുന്നോട്ട് പോയി. എൻ്റെ 12-ാമത്തെ വയസ്സ് വരെ ഞാൻ പഠിക്കുകയായിരുന്നു. എൻ്റെ ചെവി കേൾവിയില്ലാതെ തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് 12 വയസ്സുള്ളപ്പോ എനിക്ക് വലിയൊരു രോഗം എന്നെ പിടിപെട്ടു. പിടിപെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അതുപോലെ ഒരു അവസ്ഥയില് ഞാൻ അകപ്പെട്ടു പോയിരുന്നു. ആ സമയത്ത് എൻ്റെ ചെവിയുടെ വലതുഭാഗത്ത് 15-ൽ അധികം മുഴകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആശുപത്രി വഴി കൊണ്ടു ചെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് അലഞ്ഞു ഒരുപാട് നേർച്ച കാഴ്ചകൾ ചെയ്തു.
എന്നെ രക്ഷപ്പെടുത്തുവാനായി എന്തൊക്കെയോ മാർഗങ്ങൾ ഒരുപാട് ചെയ്തിട്ട് പക്ഷെ എന്നെ രക്ഷപ്പെടുത്തുവാൻ ഒന്നും സാധിച്ചില്ല സാധിച്ചില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി മരിച്ചു പോകും, ഈ ലോകത്തിലെ ഒരു വൈദ്യന്മാരെ കൊണ്ടും ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് ചെന്ന് ചെല്ലുക എന്ന് പറഞ്ഞ് യഥാർത്ഥ സത്യദൈവം ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് മരണച്ചീട്ട് എഴുതി എൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി അയക്കുകയായിരുന്നു. അങ്ങനെ മരണം കാത്ത് എൻ്റെ അയലോക്കത്തിലെ എല്ലാവരും എന്നെ വന്ന് കണ്ട് അയ്യോ ഈ കൊച്ചു മരിക്കുവാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് എന്നെ കണ്ട് മടങ്ങിപ്പോകുന്നതൊക്കെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കാണുകയാണ് ഈ മരണം തന്നെ ഓർത്ത് ഓർത്ത് ഉറക്കമൊന്നും രാത്രിയും പകലും ഒന്നും ഉറക്കമില്ല. അങ്ങനെ കിടക്കുന്ന ഞാൻ സമയത്ത് കാണുവാണ് ആകാശം രണ്ടായി പിളർന്നു മാറുന്നു. അതിൽ കൂടി നട്ടുച്ച സമയത്ത് അധിക പ്രകാശത്തോടെ ഒരു സൂര്യൻ ഇറങ്ങി വരുന്നത് പോലെ എൻ്റെ നേർക്ക് ഇറങ്ങി വരുന്നു. അതിൽ കൂടി ഒരു കരം ഇത്ര മാത്രമുള്ള ഒരു കരവും ആ പ്രകാശത്തിൽ കൂടി എൻ്റെ നേർക്ക് ഇറങ്ങി വന്ന് ആ പ്രകാശം വന്നതായ പ്രകാശം എൻ്റെ തല മുതൽ പാദ വരെ 3 തവണ എന്നെ തഴുവി കഴിവിട്ട് ആ കരം എൻ്റെ തലയ്ക്കുമീതെ തന്നെ ഉയർന്നു നിന്നു. എനിക്ക് മനസ്സിലായില്ല ഇത് എന്തൊരു സംഭവമാ എന്ന് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു പ്രകാശം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അമ്മയെ എന്ന് ഉറക്കെ വിളിച്ചു. ഉറക്കെ വിളിച്ചപ്പോൾ അമ്മ വിചാരിച്ച മകളുടെ മരണ സമയം അടുത്തു, മരിക്കുവാൻ പോകുന്നു, അതുകൊണ്ടാണ് അമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ അടുത്തേക്ക് ഓടി വന്നു. ഓടി വന്നപ്പോഴത്തേക്ക് ഞാൻ വിറച്ചും കൊണ്ട് അമ്മയെ ഞാൻ ഇങ്ങനെ ഒരു പ്രകാശം കണ്ട് ഒരു കര ഇറങ്ങി വന്നു എന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു അയ്യോ, അമ്മയ്ക്ക് മനസ്സിലായി ദൈവമാണ് ദൈവത്തിന്റെ ശക്തിയാണ് വന്നതെന്ന്, ദൈവമേ അങ്ങക്ക് സ്തോത്രം എന്ന് പറഞ്ഞു അമ്മ ഭയങ്കരമായിട്ട് സന്തോഷിച്ച്. ആ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ തലനരമ്പുകളിൽ ഓടുന്ന രക്തമെല്ലാം ബ്ലോക്ക് ആകാൻ ആരംഭിച്ചു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ചെവി കേൾവി ഉണ്ടാകാൻ ഒന്നും ചാൻസ് ഇല്ല. പക്ഷെ ആ നിമിഷം മുതൽ എൻ്റെ കാതുകൾ തുറന്ന് എനിക്ക് നന്നായി ചെവികൾ കേൾക്കുവാൻ തുടങ്ങി. എൻ്റെ ചെവിയുടെ ഈ വലത്തെ ഭാഗത്തിരുന്ന 15 ലധികം മുഴകൾ എല്ലാം തന്നെ അത് അപ്രത്യക്ഷമായി പോയി. അതൊന്നൊരു ഭയങ്കര ആശ്ചര്യം. വീണ്ടും എനിക്ക് എന്താ സംഭവിച്ച എന്ത് ഒരു സംഭവമായിരുന്നു അറിയാനായിട്ട് വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു, 10 ലധികം ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു പറഞ്ഞു ഈ കൊച്ചിന് യാതൊരു പ്രശ്നവുമില്ല, ഈ കുട്ടി നോർമൽ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് മടക്കി അയക്കുവാൻ ഇടയത്ത്. അന്ന് മുതൽ എനിക്ക് യാതൊരു രോഗമോ ഭാരമോ ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഒരുപാട് സമ്പത്തുകളും സ്വത്തുക്കളും സമാധാനവും എല്ലാം ലഭിച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ച ആ സമയത്തിൽ എല്ലാരെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. എൻ്റെ ആഗ്രഹം എനിക്ക് ദൈവം നല്ല ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പഠിച്ച് നല്ലൊരു വലിയൊരു പോലീസ് അധികാരിയാണ്. പോലീസ് അധികാരികൾ കാണുമ്പോൾ എനിക്ക് വലിയൊരു ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു പഠിച്ച് വലിയൊരു പോലീസ് അധികാരിയാണ്, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള രീതിയിൽ അന്ന് പണം മുടക്കാം, പണത്തിന് പണമുണ്ട്, എല്ലാ ഇതും ഉണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചപ്പോൾ. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒന്ന് ഞാൻ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചില്ലായിരുന്നു. കുശവൻ തൻ്റെ കയ്യിലുള്ള പാത്രത്തിനെ അതിനെ ഇഷ്ടമായില്ല, അതിനെ തനിക്ക് പ്രയോജനകരമായ പാത്രമാകാത്തത് കൊണ്ട് അതിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതിനെ ഉടച്ചു ഉടച്ചു മറ്റൊരു പാത്രമാക്കി പണിയുന്നത് പോലെ ദൈവമായ കർത്താവ് എന്നെ കുറച്ച് ഉടയ്ക്കുവാൻ തുടങ്ങി. ഞാൻ നന്നാണ് അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ രോഗങ്ങൾ മാറി മാറി എൻ്റെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി. ഓരോ കഷ്ടത, വീട്ടിലുള്ള വീട്ടിലുള്ള നിലവാരങ്ങൾ ആകെ എല്ലാം പോയി എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ വലിയ കഷ്ടത വീട്ടിലാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ആശുപത്രികളിൽ കയറി ഇറങ്ങി ഒരുപാട് പൈസകൾ ചെലവാക്കി ഒരുപാട് വസ്തുക്കൾ വിറ്റ് അങ്ങനെ എല്ലാം നഷ്ടമായി. എല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടമായി. അപ്പൊ ഞാൻ ഓർക്കുകയാണ് എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് ഇനി മരിച്ചാൽ മതി, ഇനിയൊരു ജീവിതം ഈ ഭൂമിയിലെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി പറയുകയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സമയം തികയത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത്
അന്ന് ഞങ്ങൾ അന്ന് ഒരു വിശ്വാസികൾ തന്നെയാണ്, പെന്തക്കോസ്തുകാർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാ, നീ ദൈവത്തിന്റെ കരം കണ്ട വ്യക്തിയാണ്, ദൈവം നിന്നെ തൊട്ട് സൗഖ്യമായതാണ്, ദൈവത്തിന്റെ വേല നീ ചെയ്യണം എന്നുള്ള ഇത് ആരും തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടുമില്ല. പക്ഷെ എനിക്കും അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ചെയ്യണം, ദൈവത്തിന്റെ കര ഇറങ്ങി വന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തിയത്, അതുകൊണ്ട് നമ്മൾ ദൈവവേല ചെയ്യണം, ദൈവത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഒരു മൈൻഡ് അന്ന് എനിക്കില്ലായിരുന്നു. അങ്ങനെ ലോകപരമായ കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ആഗ്രഹിച്ചുള്ളു എന്നുള്ളതാണ് സത്യം. പക്ഷെ ദൈവത്തിന് വേണ്ടവരെ ദൈവം എങ്ങനെയെങ്കിലും ചൂണ്ടയിട്ട് പിടിക്കും, അതാണ് വാസ്തവമായ കാര്യം. അങ്ങനെ ദൈവമായ കർത്താവ് എന്നെയും ഒന്ന് പിടിച്ചു. അങ്ങനെ തീർത്തു വയ്യാതായി ചില വർഷങ്ങളോളം കട്ടിലേ തന്നെ കിടക്കേണ്ടി വന്നു. അങ്ങനെ അന്ന് ഒരുപാട് ദൈവദാസന്മാര് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി. അവരെല്ലാം പ്രവചനമായി പറഞ്ഞത്, ഈ കുട്ടി മരിക്കുവാൻ പോകുന്നു, അത് അറ്റാക്ക് വന്ന് മരിക്കുവാൻ പോകുന്നു, ഈ കുട്ടി മരിച്ചു പോകും, ഇനി ജീവിക്കുകയില്ലെന്ന് പല ദൈവദാസന്മാരും എൻ്റെ വീട്ടിൽ കയറി പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില ദൈവദാസന്മാർ, അതിൻ്റെ ചിലർ പറഞ്ഞു, അയ്യോ ഈ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ കുട്ടിയിലുള്ള ബന്ധനം എൻ്റെ ഭാര്യയും മക്കളെ അടിച്ചു കളയും, അതുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ നിരാശപ്പെടുത്തിയിട്ട് മടങ്ങിപ്പോയ ദൈവദാസന്മാര് ഒരു വശത്ത്. അങ്ങനെ വല്ലപ്പോഴും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ഒരു ജീവനുള്ള ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ചർച്ചിലേക്ക് പോകും. അവിടെ പോയ അതിനെ കഴിഞ്ഞ് വലിയ നിന്നെയാ കാത്തിരിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാ, എൻ്റെ അടുക്കെ പോലും ആരിയിരിക്കുകയില്ല. കാരണം എന്നാ, വലിയ ബന്ധനക്കാരിയാ, ഇവളുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബന്ധനം ബാധിക്കും എന്ന് പറഞ്ഞ് ഒരു മനുഷ്യ എന്നെ പോലെ യവനക്കാരി സഹോദരിമാര് എൻ്റെ അടുക്കയിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി മാറിയിരുന്ന ഒരു സന്ദർഭമൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. അപ്പൊ ആ കഷ്ടത എന്ന് പറഞ്ഞ ചില കഷ്ടതകൾ നമ്മളെ തകർത്ത് കളയുവാനാണ്, ചില കഷ്ടതകൾ നമ്മളെ പണിതെടുത്ത് നല്ലൊരു വഴിയിലേക്കും ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് ഒത്തവണ്ണം നമ്മളെ കൊണ്ടുപോകുവാനാണ്. നഷ്ടങ്ങളിലും പാതേറിയിടല്ലേ, കണ്ണുനീരിലും തകർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. കഷ്ടതകളും വേദനകളും പ്രശ്നങ്ങളും പ്രതികൂലം വരുമ്പോ അതിലൊന്നും മനസ്സിലാക്കിക്കോണം, ദൈവത്തിന്റെ അതിന് ദൈവത്തിന് അതിന്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും വളരെ ജീവിതത്തിലെ കഷ്ടതകളും പ്രശ്നങ്ങളും അതുപോലെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. അങ്ങനെ മടുത്തിട്ട് ഞാൻ കഷ്ടത കൊണ്ട് മടുത്തിട്ട് ഞാൻ ഒരു ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കുറെ നാൾ കൊണ്ട് കുറെ ഗുളികകളും കാര്യങ്ങളും എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി ഞാൻ അങ്ങ് എടുത്ത് കഴിച്ചു. കഴിച്ചിട്ട് ഞാൻ എന്നാ വിചാരിച്ച, കുറച്ച് കഴിയുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഈ കഷ്ടതയുടെ ഈ ജീവിതത്തിൽ നിന്ന് നമ്മളൊന്ന് രക്ഷപ്പെട്ട് കിട്ടാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ഗുളികയെല്ലാം കഴിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിലേ കിടന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ഒന്ന് എൻ്റെ കൈകൾ യഥാർത്ഥത്തിൽ പിടിക്കുന്ന പോലെ കൈകൾ പിടിച്ച് എന്നെ വലിച്ചഴച്ച് എങ്ങോട്ടോ കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നു. എന്നെ കൊണ്ടുപോകുന്ന ആളുടെ രൂപം എനിക്ക് കാണാൻ സാധിച്ചില്ല, പക്ഷെ ആ ആളുടെ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഈ മനുഷ്യൻ എന്നെ പിടിച്ച് വലിച്ച് എങ്ങോ കൊണ്ടുപോയി, ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയതായ സ്ഥലത്ത് അടുക്കുംതോറും വലിയ കരച്ചിലിന്റെ നിലവിളിയുടെ ശബ്ദം ഞാൻ അവിടെ കേട്ടു. എന്നാലും എന്നെ കയ്യിൽ പിടി മുറുക്കി പിടിച്ചിരിക്കുന്ന എന്നെ വിടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ശബ്ദം കേൾക്കാതിരിക്കാനും വഴിയില്ല. അങ്ങനെ പോയപ്പോഴത്തേക്ക് വലിയ ഒരിടത്ത് കൊണ്ടുപോയി, വലിയൊരു വാതിൽ പോലെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കൊണ്ട് അതിന്റെ വാതിലിന്റെ അകത്തേക്ക് ചെന്നില്ല പുറത്ത് എന്നെ കൊണ്ടുപോയി നിർത്തി. നിർത്തിയിട്ട് അമ്മോ ഞാൻ അവിടെ നിൽക്കുമ്പോ അതിന്റെ ആ വാതിലിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര അലർച്ചയുടെ ശബ്ദം വെളിയിലേക്ക് വരുന്നു. വെളിയിലേക്ക് എനിക്ക് എന്നൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് പേടിയാകുന്നു, പേടിച്ച് ഞാൻ വിറക്കുകയാണ്. അപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോയ മനുഷ്യൻ എന്നോട് പറയാം, നീ ഇതിനുള്ളിൽ സൂക്ഷിച്ചു നോക്കുക എന്ന് എന്നോട് പറയുക.
സൂക്ഷിച്ചു നോക്കുമ്പോൾ പറഞ്ഞപ്പോ അതിനകത്ത് എങ്ങനെ വാതിൽ അടച്ചു കിടക്കുന്നു, എങ്ങനെ സൂക്ഷിച്ചു നോക്കുവാൻ കഴിയും? ഞാൻ നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ജനൽ പോലെ എന്തോ ഒന്ന് അവിടെ ഉണ്ട്. എന്നോട് അതിനകത്ത് സൂക്ഷിച്ചു നോക്കുവാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത് സൂക്ഷിച്ചു നോക്കി, അതിനകത്ത് മൊത്തം ഇരുട്ട. ഞാൻ ഒന്നും കൂടെ എന്നെ ഇത് സൂക്ഷിച്ച് അതിനകത്ത് നോക്കി. നോക്കിയപ്പോഴത്തേക്ക് അതൊരു കാഴ്ച എന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും പറയുമ്പോഴത്തേക്ക് അത് ഇപ്പോഴും ഭയങ്കര ഒരു പേടി പോലെ തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാ, ഈ കെട്ടി ഞാന്ന് മരിച്ചു കിടക്കുന്നവരെ പോലെ ആയിരം ആയിരം ജനങ്ങൾ, ജനകോടികൾ അവരെല്ലാം കഴുത്തിൽ ചങ്ങല കൊണ്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുക. അവരെ കഴുത്തിൽ നിന്ന് രക്തം താരതാര ചങ്ങല മുറുകിയിട്ട് കഴുത്തിൽ രക്തം താരതാരയായി ഒഴുകുകയാണ്. അവരെ ശരീരം ഡ്രസ് മുഴുവൻ രക്തമാ, ആ തറ മുഴുവൻ രക്തമായിട്ട് കിടക്കുന്നു. അവരെ കണ്ണുകൾ കണ്ണുകൾ പുറത്തു വന്നും അവരെ നാക്ക് തൂങ്ങിയും, അതുപോലെ അവരുടെ മുഖമെല്ലാം ഭയങ്കര വിരൂപമായിരുന്നു. കണ്ടാ സഹിക്കുവാൻ സാധിക്കത്തില്ല, അതുപോലെ വിരൂപമായിരുന്നു. കൈ കാലുകളെ പിടപ്പിച്ചുകൊണ്ട് ആ മനുഷ്യര് കിടക്കുകയാണ്. പക്ഷെ അതില് ഒരുപാട് പേര് നൂൽ വസ്ത്രം പോലില്ലാതെ ഇങ്ങനെ കെട്ടി തൂങ്ങി കിടക്കുന്നു. അപ്പൊ അതില് അതില് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരെല്ലാം മരിച്ചവരാ, യഥാർത്ഥത്തിൽ മരിച്ചവരാ, പക്ഷെ അവരെ കണ്ട ജീവനുള്ളവരെ പോലെ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കാലും കയ്യിലും പിടപ്പിക്കുന്നത് കൊണ്ട് അവര് ജീവനുള്ളവരെ പോലെ തോന്നുകയാണ്. അപ്പൊ ഈ കാഴ്ച കണ്ടിട്ട് ഞാൻ ഭയന്നു പോയി. ഭയന്നിട്ട് അയ്യോ ഇതെന്തൊരു സംഭവമാ, ഇതെന്നാ എന്ന് ഇതെന്നെ ഇവരെല്ലാം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കെന്ന് ചോദിച്ചപ്പോ എന്റെ കൂടെ എന്നെ അവിടേക്ക് കൊണ്ടുപോയി മനുഷ്യൻ പറയുവാണ്, ഇവരെല്ലാം ആത്മകർത്തി ചെയ്ത മനുഷ്യരാ. ഇവരെ അഴിച്ചുവിട്ട ഇവര് ഭൂമിയെ മുഴുവനും നശിപ്പിച്ചു കളയും, അതുകൊണ്ട് ചങ്ങല കൊണ്ട് ഇവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് വളരെ കോപത്തോടെ എന്നോട് ചോദിച്ചു, നിനക്കും ഇവിടെ വരണമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടേ എന്ന് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞ കരയുവാ ഞാൻ. കരഞ്ഞപ്പോഴത്തേക്ക് നീ പോയി ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഇത് നീ അറിയിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അന്ന് ഈ ഇത് മാത്രം പറയുകയും ചെയ്യും. പിന്നെ ഞാൻ എന്നെ ഇത് എന്റെ ഞാൻ അതായത് ഗുളിയെല്ലാം കഴിച്ചിട്ട് ഞാൻ കിടന്നതാണല്ലോ, പെട്ടെന്ന് നന്നായിട്ട് ഞാൻ ഉണർന്നു. അപ്പൊ ചില മണിക്കൂർ കഴിഞ്ഞിട്ടാ ഉണർന്നത്. ഉണർന്ന് നോക്കിയപ്പോ എനിക്ക് യാതൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഞാൻ ഈ സംഭവം ആരോടും പറഞ്ഞില്ല. അങ്ങനെ ചില കാലങ്ങൾ മുന്നോട്ട് പിന്നെ വെറുത്ത് ജീവിതം വെറുത്ത് സത്യം പറഞ്ഞ ഒരു അത് ചർച്ചിൽ പോലും പോകാൻ സാധിക്കുന്നില്ല. മറ്റുള്ള എല്ലാരും നിന്നെ അപമാനമായി ഇങ്ങനെ എന്തിനാ ഇങ്ങനെ കിടക്കുന്ന, മരണം പോലും നമ്മളെ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു നിരാശ എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോഴൊക്കെ ആശുപത്രിയിൽ പോകുമ്പോൾ പോലും വഴിയില്ലാത്തതുപോലെ അവസ്ഥയായി. ഗവൺമെന്റ് ഡോക്ടേഴ്സ് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ചികിത്സ ചെയ്യുന്നു. അപ്പൊ കട്ടിലോടെ തീർത്തും അങ്ങോട്ട് കിടപ്പായിരുന്നു. അങ്ങനെ ചില നാളുകൾ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ പോയപ്പോഴത്തേക്ക് എനിക്ക് ദൈവം ഒന്നും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റി. പക്ഷെ മരണവും ഇല്ല ജീവിതവും ഇല്ല, രണ്ടും ഘട്ടം ഗതിയില് ഞാൻ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തില് എനിക്ക് അന്ന് ആ അസുഖമായിട്ട് കിടന്ന ആ സമയത്ത് എൻ്റെ കണ്ണുകളാൽ ഞാൻ ദൈവ ദൂതന്മാരെ കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാ വെള്ള വസ്ത്രം ധരിച്ച് രണ്ടുപേര്, അത് സ്ത്രീകളല്ല, രണ്ടുപേര് എൻ്റെ കട്ടിലിന്റെ അരികിൽ വന്നിട്ട് പറയൂ, നിനക്ക് ഇവിടെ നിന്ന് പുറപ്പെടുവാനുള്ള സമയം അടുത്തു, നിനക്ക് ഇവിടെ നിന്ന് പുറപ്പെടുവാനുള്ള സമയം അടുത്തു പല തവണ പറയുമായിരുന്നു. അങ്ങനെ എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോടൊക്കെ പറയും, അമ്മേ വെള്ള വസ്ത്രം ധരിച്ച് രണ്ടുപേര് കൂടെ കൂടെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പുറപ്പെടുവാനുള്ള സമയം അടുത്തെന്നാണ് പറയുന്നത്. അത് അമ്മക്കെല്ലാം മനസ്സിലായി കൊച്ചു മരിച്ചു പോകും, ഇനി ജീവിക്കുകയില്ല എന്നുള്ളത് ഉറപ്പായി. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഞാൻ കട്ടിലോടെ കിടക്കുന്ന സമയത്ത് എൻ്റെ ശരീരം വിട്ടിട്ട് എൻ്റെ ആത്മാവ് എങ്ങോ എഴുന്നേറ്റ് എങ്ങോട്ടോ നടന്നു പോകുന്നു. നടന്നു പോയി കുറച്ച് ദൂരം നടന്നു പോയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ മോളെ മോളെ എന്ന് പറഞ്ഞ് എൻ്റെ പേര് ചൊല്ലി വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് നടന്നു വന്ന് എൻ്റെ ശരീരത്തിൽ എഴുന്നേറ്റിട്ട് ഞാൻ എന്നെ അമ്മേ എന്താ അമ്മേ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു അനുഭവം പല തവണ എനിക്കുണ്ടായി. അപ്പോൾ എനിക്ക്
ഭയങ്കര നിരാശ. ഈ നമ്മൾ എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നത്? നമ്മളല്ലല്ലോ പോകുന്നത്, നമ്മുടെ ആത്മാവല്ലേ പോകുന്നത്. നമ്മൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അയ്യോ, ആ ആത്മകൃത്യ ചെയ്ത് ആ മരിച്ച് ചങ്ങല കൊണ്ട് പൂട്ടപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യരെ അടക്കാനാണ് എൻ്റെ ആത്മാവ് പോകുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വെപ്രകളും പേടിയും തോന്നി. പക്ഷെ എൻ്റെ മറ്റുള്ളവരോടല്ല ഇത് ആരെ വീട്ടിൽ വരുന്നവരോടൊക്കെ ഇതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പറയുവാനേ എൻ്റെ നാവ് എടുക്കുന്നു പറ്റുന്നില്ല. അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാനും മരണം എന്നെങ്കിലും ഒരു ദിവസം എന്നെ പിടികൂടും, ഈ കിടപ്പ് എന്ന് പറഞ്ഞത് സ്ഥിരമായി ഉള്ളതല്ല എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് മരണം കാത്ത് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ആണ് അന്ന് ഒരിക്കൽ അത്ഭുതത്തിന്റെ കരമായി ഇറങ്ങി വന്ന ആ അത്ഭുതത്തിന്റെ കരം വീണ്ടും എൻ്റെ അടുക്കിലേക്ക് വന്നു. വന്ന് ആ കരം എൻ്റെ അടുക്കിലേക്ക് വന്ന് അങ്ങനെ എന്നെ കോരിയെടുത്തു, കയ്യിലേക്ക് കോരിയെടുത്തു. അപ്പോൾ വെള്ളത്തുണി പോലെ എന്തോ ഒന്ന് വന്ന് എന്നെ മൂടുവാനായി ഇടയായി. മൂടിയിട്ട് ഈ കരം എന്നെ കൊണ്ട് എങ്ങോ പറന്നുപോയി. പറന്ന് ചെന്നതായ സ്ഥലം എനിക്കറിയത്തില്ല എവിടേക്കാ പോയതെന്ന്. ആ ചെന്നതായ സ്ഥലത്ത് അവിടെ വലിയൊരു രാജ്യം പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതിനേക്കാളും നാലിരട്ടി അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത്രയും ജനങ്ങൾ അവിടുണ്ട്. ആ ജനങ്ങളെല്ലാം ഒരേ അവരെല്ലാം മുഴങ്കാലിൽ നിന്ന് കൈകൾ ഇങ്ങനെ കൂപ്പിയതുപോലെ ഒരു ദിശയിൽ തന്നെ നോക്കിയതുപോലെ അവരെല്ലാം ഇരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ തല മുതൽ പാദം വരെ വെള്ള തുണി കൊണ്ട് അവരെ ചുറ്റിയിരുന്നു. അവരെല്ലാം മുഴങ്കാലിൽ തന്നെ ഇരുന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ ആരും തമ്മിൽ തമ്മിൽ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷെ അവരുടെ മുഖത്തെല്ലാം കണ്ട ഭയങ്കര സന്തോഷം, എന്തോ വലിയ നിധി അവർക്ക് ലഭിച്ചതുപോലെ അവരുടെ മുഖത്തെല്ലാം സന്തോഷമായിരുന്നു. അപ്പൊ എനിക്ക് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് വലിയ ഒരു ആശ്ചര്യം തോന്നി. അപ്പം ഇവരെ വന്ന് ഈ മനുഷ്യരെ എല്ലാം വെള്ളം മഞ്ഞു പോലെ വെള്ള മേഘം പോലെ എന്തോ ഒന്ന് ഇവരെ എല്ലാം മൂടിയിരുന്നു. ഇത് എന്താന്ന് എനിക്ക് വ്യക്തമായത് എനിക്ക് മനസ്സിലാകുന്നില്ല സാധനം. അങ്ങനെ ഇവരുടെ ഇടയിൽ ഒരു ഗീതം, വലിയ ശബ്ദമല്ല, ഒരു ചെറിയ ശബ്ദത്തിൽ ഒരു ഗീതം അവിടെ പാടുന്നുണ്ട്. പക്ഷെ അവിടെ പാടുന്നവരെയോ യാതൊരു ഉപകരണങ്ങളെയും ഞാൻ അവിടെ കണ്ടില്ല. അതിന് അത് കഴിഞ്ഞിട്ട് അവരുടെ ഇടയിൽ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ കയ്യിൽ ഇരുമ്പ് കോൽ പിടിച്ചുകൊണ്ട് അവരെ നടുവിൽ ഉലാവുന്നത് ഞാൻ കണ്ടു. ആ മനുഷ്യൻ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ സ്ഥലം, നീ ഇവിടെ പോയി ഇരിക്കുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇവരെല്ലാം ആരാണ്, ഇവരെല്ലാം ഇങ്ങനെ മൗനമായി ഇരിക്കുന്നു, വെള്ള തുണിയെല്ലാം ചുറ്റി ഇങ്ങനെ ഇരിക്കുന്നല്ലേ, ഇവരെല്ലാം ആരാന്ന്. അപ്പോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇതാണ് വിശുദ്ധന്മാരുടെ വിശ്രമ സ്ഥലം, ഇതാണ് പറുദീസ എന്ന് ആ മനുഷ്യൻ എന്നോട് പറയുവാനിടയായിത്തീരും. നിന്റെ സ്ഥലം ഇതാ, നീ ഇവിടെ വന്ന് ഇരുന്ന് കൊള്ളുക എന്ന് പറഞ്ഞു. ആ പറുദീസ എന്നുള്ള വാക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞു, ഇതാണ് പറുദീസ, ഇതാണ് പറുദീസ, ഇതാണ് പറുദീസ എന്ന് എടുത്തെടുത്ത് പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഇതെല്ലാം മരിച്ചവരല്ലേ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ ഇത് അയ്യോ എന്നെ ഇവിടെ ഇരുത്തല്ലേ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കരയുവാൻ തുടങ്ങി. ആ മനുഷ്യരുടെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ മനുഷ്യന് എന്നെ വീണ്ടും എന്നോട് മറുപടി ഒന്നും തന്നെ പറയുന്നില്ല, ഇവിടെ വന്ന് ഇരിക്കുന്നു തന്നെ പറയുന്നു. ഒന്നും ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നിരുന്നോളാം എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യൻ മൗനമായി തന്നെ എൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി നോക്കി നോക്കിയിട്ട് എന്നെ മൗനമായി സൂക്ഷിച്ചു നോക്കുന്നു. അടുത്ത നിമിഷം ഒരു ബോൾ എടുത്ത് വലിച്ചെറിഞ്ഞ ആരോ വലിച്ചെറിഞ്ഞ പോലെ ഞാൻ എൻ്റെ ശരീരത്തിൽ വന്ന് വീണു. ആ വീണ് ഞാൻ ഞെട്ടി ഉണരുകയും ചെയ്യുമായിരുന്നു. ഉണർന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്നാ ഒരു സംഭവമാ, എന്താ ഇതൊക്കെ, ഇത് ബ്രഹ്മയാണോ, നമ്മൾ എത്ര നേരം അവിടെ പോയതായിരുന്നു എന്നൊക്കെ ഓർക്കുമായിരുന്നു. ഞാൻ ഓർത്തിട്ട് ഞാൻ പിന്നീട് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു വാഞ്ച എൻ്റെ മനസ്സിലുണ്ടായി. ദൈവമുണ്ട്, നമുക്ക് ജീവിതമോ മരണമോ എന്താന്ന് ദൈവം നമ്മളോട് പറയട്ടെ. അന്നൊക്കെ ആര് പ്രവചിച്ച് എന്നോട് ദൂട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം എന്നു വെച്ചാ എല്ലാരിലും ഞാൻ അന്ന് കണ്ടത് ഒരു കവട വേഷമാ ഞാൻ കണ്ടത്, ഒരു കവട ഭക്തിയാണ് ഞാൻ കണ്ടത്. ആര്യ വിശ്വാസികളെ ഞാൻ കുറവ് പറയുന്നില്ല,
പാസ്റ്റർമാരെ കുറി പറയുന്നില്ല. പക്ഷെ ഞാൻ കണ്ടത് അവിടെ വേഷമാണ് ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ആരും പ്രവചനം പറഞ്ഞാലും ഒന്നും എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അപ്പൊ എനിക്കൊരു ഒരു വാശി, ദൈവം തന്നെ എന്നാന്ന് പറഞ്ഞാൽ എന്നോട് പറയട്ടെ, ഒന്ന് എന്നെ എനിക്ക് മരണത്തിലേക്ക് എന്നെ വിടണം, അല്ലെ എന്നെ നല്ല ജീവിതത്തിലേക്ക് എന്നെ വിടണം, ഏതെങ്കിലും ഒന്ന് ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. അന്ന് വരെ ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, ബൈബിളിലുള്ള ഒന്നും തന്നെ എന്നെ എനിക്ക് അറിയത്തില്ല. വല്ലപ്പോഴും ഒരു പള്ളിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊന്നും മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. നാട്ടിലെ കട്ടിലിൽ കിടക്കുന്ന സമയം തോന്നി. ആ സമയത്ത് ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അത് സാധാരണ ശബ്ദമല്ല. ആ ശബ്ദം എന്ന് പറയുന്നത് ആ ശബ്ദം ഇടിയും മുഴക്കം പോലെയായിരുന്നു. നമ്മളിവിടെ ഇപ്പൊ ഞാൻ ഞങ്ങളുടെ പിന്നെ ടെറസിന്റെ മണ്ടയ്ക്കായിരിക്കുന്നത്. ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ടാൽ ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആ ശബ്ദം പേടി തോന്നുന്ന ഒരു ശബ്ദമായിരുന്നു. ആ ശബ്ദം ആ സംസാരിക്കുമ്പോൾ ഞാൻ കിടക്കുന്ന കട്ടിൽ മുതൽ വീട് മുതൽ ഭൂമി മൊത്തം കുലുങ്ങുന്ന പോലെ എനിക്ക് തോന്നി. അത് തോന്നി എന്നല്ല പറയേണ്ടത്, അനുഭവപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ കുന്നുകളും പാറകളും വെടിച്ച് ചിതറുന്നു എന്ന് പറഞ്ഞ പോലെ എന്റെ കണ്ണുകളിൽ തോന്നുന്നു ആ ശബ്ദത്തില്. ആ ആ സംസാരിച്ച ശബ്ദം എന്നാന്ന് പറഞ്ഞാ, നീ ഞാൻ നിന്റെ ആയുസ്സുനാളിനെ മടക്കി തരാം, നീ എനിക്ക് വേണ്ടി ജീവിക്കുമോ എന്നാ എന്നോട് ചോദിക്കുന്നത്. പലതവണ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഞാനും മറുപടി പറഞ്ഞു, ദൈവം ഞാൻ എൻ്റെ ദൈവമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാനും മറുപടി പറഞ്ഞു, ദൈവമേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാന്ന്. പക്ഷെ വാ തുറന്ന് നാവ് തുറന്ന് ഞാൻ പറഞ്ഞതാണോ അല്ല മനസ്സിൽ തന്നെ പറഞ്ഞതാണോ എനിക്കറിയത്തില്ല. ചില നിമിഷങ്ങൾ കടന്നു, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കട്ടിലിൽ നിന്ന് ചാടിയിരുന്നിട്ട് അന്ന് വരെ ഒരാളുടെ സഹായം ആവശ്യമായി. എനിക്ക് ആഹാരം വാരിത്തരുന്നവരെ എൻ്റെ അമ്മയും സഹോദരിയുമായിരുന്നു. അത്രയ്ക്ക് ഒരു അങ്ങനെ ഒരു നിലവാരമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ തന്നെ ഞാൻ എഴുന്നേറ്റു, തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു വൈരാഗ്യം, ദൈവത്തിന് വേണ്ടി ഭയങ്കരമായ ഒരു ഒരു വ്യക്തിയായി മാറണം, ദൈവത്തിന് വേണ്ടി അതിശക്തമായി ദൈവവേല ചെയ്യണം, നമ്മൾ രോഗിയായിട്ട് കിടന്ന ഇതുപോലുള്ള അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അനേക രോഗികൾക്ക് സൗഖ്യമാകുവാനായി നമ്മൾ ഇറങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം അവരെ വിടുവിക്കും. എനിക്ക് രോഗം പിടിച്ച് കിടന്നപ്പോൾ പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയ ദൈവദാസന്മാരുണ്ട്, അവരൊക്കെ മുമ്പില് ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൊരു വൈരാഗ്യം എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ സൺഡേ ക്ലാസ് പഠിച്ചിട്ടില്ല, ബൈബിൾ സ്റ്റഡി പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല, വേണ്ട പോലെ ബൈബിൾ വായിച്ചിട്ടില്ല, ഒന്നും എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും തന്നെ എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പലതവണ ഞങ്ങളുടെ ഞാൻ പോകുന്ന ചർച്ചിലെ പാസ്റ്ററോട് ചോദിച്ചു എനിക്ക് ബൈബിൾ സ്റ്റഡി പഠിക്കണം. അപ്പോൾ എനിക്ക് അവരെല്ലാം എന്നെ കണ്ടത് ഇതിന് യോഗ്യതയില്ലാത്തവളായിട്ട്, ഇതിന് പ്രിൻസിക്ക് എന്നോട് വിളിയും തിരഞ്ഞെടുപ്പില്ല, അതുകൊണ്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. വിളിയും തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് മനുഷ്യനായി വിളിച്ച് തിരഞ്ഞെടുക്കുന്നതല്ല, വിളിയും തിരഞ്ഞെടുപ്പ് എന്നാൽ അത് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതാണ്. ഞാൻ അന്നൊരു വാചകം ഇങ്ങനെ എഴുതി, മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നവരെ ദൈവം തിരഞ്ഞെടുക്കുന്നില്ല, ദൈവം തിരഞ്ഞെടുക്കുന്നവരെ മനുഷ്യനും തിരഞ്ഞെടുക്കുന്നില്ല, ഇതാണ് യഥാർത്ഥം. അങ്ങനെ അങ്ങനെ പിന്നീട് പക്ഷെ എനിക്കൊരു നിരാശയുണ്ടായിരുന്നു, എന്നെ ഒന്ന് വളർത്തിക്കൊണ്ടുപോകാൻ ദൈവം എനിക്ക് ഒരുപാട് വാഞ്ചയുണ്ട്, എന്നെ ഒന്ന് വളർത്തിക്കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചപ്പം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വളർത്താം, ഞാൻ നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു, ഞാൻ 21 എന്നല്ല 40 ദിവസങ്ങൾ വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ അഭിഷേകങ്ങൾ പ്രാപിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് അടിയിൽ കൂടി സംസാരിക്കുന്ന ഇന്ന് സംസാരിക്കുന്ന നാളെ തന്നെ സംഭവിക്കുമായിരുന്നു. എൻ്റെ ആ അനു ആ സുസു എൻ്റെ ദൈവം എന്നിൽ കൂടി ചെയ്ത ആ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിച്ച് എത്രയോ പേര് ചിലപ്പോൾ ഈ വീഡിയോ വെളിയിലേക്ക് ഇടുമ്പോഴത്തേക്ക് അവരൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അതിശക്തമായി ദൈവം എന്നെ ഉപയോഗിച്ചു. ഞാനിപ്പം ചെന്നൈയുടെ അടുത്തുള്ള വിരിപ്പുറത്താണ് ദൈവവേല ചെയ്യുന്നത്. ഞാൻ എനിക്ക് വിവാഹമായി, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്. അങ്ങനെ ദൈവം ഇന്നും അതിശക്തമായി ദൈവം അങ്ങയുടെ കരങ്ങളെടുത്ത് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം
ഞങ്ങളുടെ ചർച്ചിൽ വരുന്നയല്ല, ഒരു പയ്യൻ രണ്ട് കാലും തളർന്നു പോയി, ശരീരം മുഴുവനും കുറച്ച് തളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 10 ലക്ഷത്തോളം രൂപ ചെലവാക്കി, ഒരു രക്ഷയില്ല, നാളെ ഇത്ര മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് ശവം വീട്ടിലേക്ക് തന്നുവിടും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കയ്യെഴുത്ത് ആയ ഒരു പയ്യനെ കൊണ്ട് പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യമായി, അവൻ ഇന്നും ഒരു ജീവനുള്ള സാക്ഷിയായി നിൽക്കുന്നു. ഇങ്ങനെ ഇത് മാത്രമല്ല, അനേകരെ ഇങ്ങനെയുള്ളവരെ ദൈവം വിടുവിച്ചു. കാരണം എന്താ, ഒരു നാളിൽ കണ്ണുനീരിൽ അവസാനിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതം ഇന്ന് അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള നാള് ദൈവത്തിന്റെ പദ്ധതികളോ പ്ലാനുകളോ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ദൈവത്തിന്റെ